ന്യൂകാസൽ ബിൽഡേഴ്സിന്റെയും കൊച്ചിൻ പ്രോപ്പർട്ടീസിന്റെയും യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജയരാജ്. ഇന്നത്തെ നമ്മളുടെ വിഷയം ഹൗസിംഗ് ലോണിന് ആവശ്യമായിട്ട് വരുന്ന ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. പ്രവാസികൾക്ക് വേണ്ടി വരുന്ന ഡോക്യുമെന്റ്സ് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അകത്ത് കുറച്ചധികം കാര്യങ്ങൾ ബ്രീഫായിട്ട് പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ആപ്ലിക്കൻസിന് വേണ്ടി വരുന്ന ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ്, പിന്നെ US UK എന്നീ രാജ്യങ്ങളിലുള്ള ആപ്ലിക്കൻസിന് വേണ്ടി വരുന്ന ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണ് എന്നുള്ളതാണ്. ഇപ്പൊ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു കാര്യം പറഞ്ഞോളട്ടെ, വീഡിയോയുടെ ക്വാളിറ്റി കുറവാണ് എന്ന് തോന്നിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ക്വാളിറ്റി നമുക്ക് കൂട്ടാൻ സാധിക്കും. നിങ്ങളുടെ ഡിഫോൾട്ടായിട്ട് കിടക്കുന്ന ചിലപ്പോൾ ലോ ക്വാളിറ്റി ആയിരിക്കാം. നിങ്ങൾ മൊബൈലാണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീനിൽ ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുക. ഈ വീഡിയോ വരുന്ന ഭാഗത്ത് സ്ക്രീനിൽ ടച്ച് ചെയ്ത് കഴിയുമ്പോൾ ടോപ്പ് റൈറ്റ് സൈഡിലായിട്ട് 3 വെർട്ടിക്കലായിട്ടുള്ള ഡോട്ട്സ് കാണും. ആ ഡോട്ട്സിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ താഴെ എഴുതി കാണിക്കും വീഡിയോയുടെ ക്വാളിറ്റി എന്നുള്ളത്. അത് 120p, 360p, 480p, 720p അങ്ങനെ പലതായിട്ട് കാണിക്കും. അതിൻ്റെ അകത്ത് മാക്സിമം ഏതാണോ അവത്തിലേക്ക് ആ ഉത്തരവൊന്ന് ക്ലിക്ക് ചെയ്ത് അവത്തിലേക്ക് മാറ്റുക. ഇനി നിങ്ങൾ ഡെസ്ക്ടോപ്പോ ലാപ്ടോപ്പോ ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ വരുന്ന ഭാഗത്ത് നമ്മളുടെ മൗസ് വെച്ച് കഴിഞ്ഞിട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ താഴെയായിട്ട് ചക്രം പോലെ ഒരു ഐക്കൺ കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ സെയിം തന്നെ വരും. ക്വാളിറ്റി എന്താണെന്നുള്ളത് നമുക്ക് അവിടെ കാണാം. അത് മാക്സിമം എത്രയാണോ അതിലേക്ക് ഒന്ന് മാറ്റിയിട്ടേക്കുക. അപ്പോൾ വീഡിയോയുടെ ക്ലാരിറ്റി കൂടുതലും വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നമുക്ക് വിഷയത്തിലേക്ക് തിരിച്ചു വരാം. ആദ്യമായിട്ട് നമുക്ക് ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ആപ്ലിക്കൻസിൻ്റെ ഡോക്യുമെന്റ്സിൻ്റെ ലിസ്റ്റിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ആദ്യമായിട്ട് വരുന്നത് നമ്മളുടെ എല്ലാവർക്കും കോമൺ ആയിട്ട് വരുന്നതാണ് സാലറി സർട്ടിഫിക്കറ്റ്. അത് സാലറി സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് ആദ്യമായിട്ട് വേണ്ടി വരുന്ന ഡോക്യുമെന്റ്. അത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ നിന്നും നമ്മൾ സാലറി സർട്ടിഫിക്കറ്റ് വാങ്ങും. രണ്ടാമതായിട്ട് വരുന്നത് ബാങ്ക് അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് ആണ്. നമ്മൾ ഏതാണോ ബാങ്ക് നമുക്കുള്ളത് SBI അക്കൗണ്ടിന്റെ സ്റ്റേറ്റ്മെന്റ് മതി. അത് ഏത് അക്കൗണ്ടാണോ അതിന്റെ 6 മാസത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്. ഇനിയിപ്പം ചില ബാങ്കുകൾ പറയും നിങ്ങളുടെ ആ ലോൺ എടുക്കാൻ അപ്ലൈ ചെയ്യുന്ന ബാങ്കിൽ തന്നെ നിങ്ങൾ അക്കൗണ്ട് എടുക്കേണ്ടി വരുന്നത്. ശരിക്കും അതിന്റെ ആവശ്യമൊന്നുമില്ല. നിങ്ങൾക്ക് ഏതെങ്കിലും ഉള്ള അക്കൗണ്ട് വെച്ച് തന്നെ നിങ്ങൾക്ക് മാനേജ് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങളത് സംസാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്കത് വേറെ അക്കൗണ്ട് എടുക്കാൻ സാധിക്കില്ല, അങ്ങനെയാണെങ്കിൽ ലോൺ വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് തീർച്ചയായിട്ടും നിങ്ങളോട് കോപ്പറേറ്റ് ചെയ്യും. അതിന്റെ ആവശ്യമുള്ളതല്ല, മാൻഡേറ്ററി അല്ല ഒരു കാരണവശാലും. പിന്നെ വരുന്നത് എന്ന് പറയുന്നത് പാൻ കാർഡാണ്. അടുത്തത് 3rd പാൻ കാർഡ്, 4 ആധാർ കാർഡ്. ആധാർ കാർഡ് ഇപ്പൊ നിങ്ങൾക്ക് നിലവിലില്ല എന്നുണ്ടെങ്കിൽ ഇപ്പൊ 7 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ആധാർ കാർഡ് എടുക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ഐഡന്റിറ്റി പ്രൂഫുമായിട്ട് ചെന്നാൽ മതി. അങ്ങനെ വരുമ്പോൾ നമുക്ക് ആധാർ കാർഡ് എടുക്കാൻ പറ്റും. ഇനി നിങ്ങളുടെ അഡ്രസ്സ് വല്ല മാറ്റമുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക, നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ അല്ലെങ്കിൽ വാർഡ് മെമ്പർ, മുനിസിപ്പൽ കോർപ്പറേഷൻ ഏതും ആയിക്കോട്ടെ, അവിടുത്തെ മെമ്പറിന്റെ ലെറ്റർ ഹെഡിൽ നിങ്ങളൊരു ലെറ്റർ എഴുതി വാങ്ങുക. ഇന്ന അഡ്രസ്സിൽ നിന്നും ഇപ്പോൾ ഇന്ന അഡ്രസ്സിൽ ഇദ്ദേഹം താമസിക്കാൻ തുടങ്ങിയിട്ട് എനിക്ക് ഇത്ര വർഷമായിട്ട് അറിയാവുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞാൽ മതി, അദ്ദേഹം അത് എഴുതി തരും. എന്നിട്ട് പഞ്ചായത്തിൽ കൊണ്ട് സീൽ വെച്ചിട്ട് അക്ഷയ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അഡ്രസ്സിൽ ചേഞ്ച് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യുകയും ചെയ്യാം. അങ്ങനെ ആധാർ കാർഡ് ആയി. പിന്നെ അടുത്തതായിട്ട് വരുന്നത് എന്ന് പറയുന്ന കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഫോട്ടോഗ്രാഫ്, ആപ്ലിക്കേഷൻ ഫോം, പിന്നെ പ്രോസസ്സിംഗ് ഫീയുടെ ചെക്ക്. ഇത് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയെല്ലാം അതേപോലെ തന്നെയാണ് വരുന്നത്. അപ്പം ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന ആപ്ലിക്കൻസിന് വേണ്ട ഡോക്യുമെന്റ്സ് വളരെ കുറവാണ്, വളരെ സിമ്പിളായിട്ട് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി മിനിമം സാലറിയെ കുറിച്ച് ആദ്യമേ ഒന്ന് സൂചിപ്പിക്കാം. ഇന്ത്യയിൽ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിന് മിനിമം വേണ്ട സാലറി ബാങ്ക് പറയുന്നത് 20,000 രൂപ പെർ മന്ത് ആണ്. US ലുള്ളവർക്ക് മിനിമം സാലറി എന്ന് പറയുന്ന $1,500 എങ്കിലും വേണം, എങ്കിലും നമുക്ക് ലോണിന് അപ്ലൈ ചെയ്യാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ബാങ്കിന്റെ റൂൾസ്. അടുത്തത് പല ബാങ്കിനും പലതാണ് കേട്ടോ, ഞാൻ നോർമലി കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. പിന്നെ ഇനി നമുക്ക് US UK എന്നീ രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്ന ആപ്ലിക്കൻസിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് വേണ്ടി വരുന്നത് നോക്കാം. കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞിരുന്നു കുറച്ച് അഡീഷണൽ ഡോക്യുമെന്റ്സ് വേണ്ടി വരും, കുറച്ച് വ്യത്യാസങ്ങളുണ്ട് എന്നുള്ളത് അത് ഞാനിവിടെ പറയുകയാണ്. ഒന്നാമതായിട്ട് വേണ്ടി വരുന്ന ഡോക്യുമെന്റ് സാലറി സർട്ടിഫിക്കറ്റ് തന്നെയാണ്, സാലറി സ്ലിപ്പ്, അത് നമ്മൾ എടുക്കണം. രണ്ടാമതായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ ക്രെഡിറ്റ് ബ്യൂറോ റിപ്പോർട്ട്. നമ്മുടെ നാട്ടിലെ സിബിൽ ഇല്ലേ, അതേപോലെ തന്നെയാണ് അതിന്റെ സ്കോർ. എന്ന് പറഞ്ഞതുപോലെ US ലും UK ലും ഉള്ളവർക്ക് വേണ്ടത് ക്രെഡിറ്റ് ബ്യൂറോ റിപ്പോർട്ടാണ്, അത് വേണം. മൂന്നാമതായിട്ട് വരുന്നതെന്ന് പറഞ്ഞാൽ പവർ ഓഫ് അറ്റോണിയാണ്. അതും കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞിരുന്നു പവർ ഓഫ് അറ്റോണി എന്താണ്, അതെങ്ങനെ ചെയ്യാം എന്നുള്ളതല്ല. അടുത്തതായിട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ്, അവിടെയുള്ള ബാങ്കിന്റെ അക്കൗണ്ടിന്റെ 6 മാസത്തെ ലേറ്റസ്റ്റ് 6 മന്ത്സ് സ്റ്റേറ്റ്മെന്റ്, അതിന്റെ കോപ്പി.
അടുത്തത് വേണ്ടതെന്ന് പറയുന്നത് പാൻ കാർഡ്. അവിടെയാണ് കുഴപ്പമുണ്ടാകുന്നത്. നമ്മുടെ യൂറോപ്യൻ കൺട്രീസിൽ മിക്കവാറും ആൾക്കാർ പി ആർ എടുത്തിട്ടുണ്ടാകും, അവിടുത്തെ പെർമനന്റ് റെസിഡന്റ്. അങ്ങനെ വരുമ്പോൾ അവർക്ക് പാൻ കാർഡ് ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് ചെയ്യും? അതിനു വേണ്ടിയിട്ടാണ് ഒ സി ഐ കാർഡ് അല്ലെങ്കിൽ പി ഐ ഒ കാർഡ്, ഈ രണ്ടിലേതെങ്കിലും നമുക്ക് വേണം. ഒ സി ഐ കാർഡ് എന്താണ്? ഓവർസീസ് സിറ്റിസൺ ഓഫ് ഇന്ത്യ, അതാണ് ഒ സി ഐ കാർഡ്. അത് നിങ്ങൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എടുക്കാവുന്ന മിക്കവാറും ആൾക്കാർക്ക് ഉണ്ടായിരിക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ അത് എടുക്കണം. പി ഐ ഒ കാർഡ് എന്ന് പറയുന്നത് പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ, അതാണ് പി ഐ ഒ കാർഡ്. കൂടുതലും ആൾക്കാർ ഇത് പി ഐ കാർഡല്ല യൂസ് ചെയ്യുന്നത്. അപ്പൊ ആ കാർഡുകൾ, അതിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. ഒ സി ഐ കാർഡിന് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാ കാറ്റഗറിയിലും ഉള്ള ഭൂമി ഇന്ത്യയിൽ വാങ്ങാൻ ആ ഒ സി ഐ കാർഡ് ഉള്ളവർക്ക് സാധിക്കില്ല. രണ്ട് കാറ്റഗറിയിലുള്ള പ്രോപ്പർട്ടീസ് ആണ് നമുക്ക് വാങ്ങാൻ സാധിക്കുന്നത്. അതെന്ന് പറയുന്നത് റെസിഡൻഷ്യൽ പ്രോപ്പർട്ടി, രണ്ടാമത്തെന്ന് പറയുന്നത് കൊമേഴ്സ്യൽ പ്രോപ്പർട്ടി. ഈ രണ്ട് കാറ്റഗറിയിലുള്ളത് നമുക്ക് ഇന്ത്യയിൽ വാങ്ങാൻ സാധിക്കും. ഇനിയിപ്പം വാങ്ങാൻ പറ്റാത്തതെന്ന് പറയുന്നതിന് ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നമ്മളൊരു ഫാം ഹൗസ് മേടിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ, അല്ലെങ്കിൽ ഒരു അഗ്രികൾച്ചർ ലാൻഡ് മേടിക്കണം എന്ന് വിചാരിച്ചാലും നമുക്ക് വാങ്ങാൻ സാധിക്കില്ല. അതാണ് ഒ സി ഐ കാർഡിന്റെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ദെൻ അടുത്തതായിട്ട് വേണ്ടി വരുന്നതെന്ന് പറയുന്നത് നോർമലായിട്ട് പറഞ്ഞു വന്നിരിക്കുന്നതാണ്, പവർ ഓഫ് അറ്റോണി വേണം, പിന്നെ പ്രോസസിംഗ് ഫീയുടെ ചെക്ക് വേണം, ആപ്ലിക്കേഷൻ ഫോം വേണം. പിന്നെ വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം യു എസിലും യു കെയിലും ഉള്ളത്, അത് വരുന്നതെന്ന് പറഞ്ഞാൽ ടാക്സ് റിപ്പോർട്ട്. അത് രണ്ട് ഓരോ ഫോംസാണ് വെച്ചാൽ, നമ്മൾ ടാക്സ് കൊടുത്തിരിക്കുന്നതിൻ്റെ കുറച്ച് കാര്യങ്ങൾ അതിൻ്റെ ഫോംസുമാണ് വരുന്നത്. അത് യു എസിലുള്ളവരാണെങ്കിൽ W2 എന്ന് പറയുന്ന ഒരു ഫോം നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. എന്തൊക്കെയാണ് വേണ്ടത്, എന്തൊക്കെയാണ് ഫില്ല് ചെയ്യാനുള്ളത് എന്നുള്ളത് അവത്തിൽ തന്നെ ഉണ്ട്. സിമ്പിളായിട്ട് തന്നെ ഫില്ല് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. ആ ഫോം എന്ന് പറയുന്നത് ഒന്നില്ലെങ്കിൽ ബാങ്ക് അയച്ചാൽ അല്ലെങ്കിൽ നെറ്റിൽ നിന്നൊക്കെ നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇനി യു കെയിലുള്ളവരാണെന്നുണ്ടെങ്കിൽ P60 എന്ന് പറയുന്ന ഫോമാണ് ആവശ്യമുള്ളത്. അത് ഫില്ല് ചെയ്ത് കൊടുക്കണം. പിന്നെ വേണ്ടത് ആപ്ലിക്കേഷൻ ഫോം, ഫോട്ടോഗ്രാഫ്, പിന്നെ പ്രോസസിംഗ് ഫീയുടെ ചെക്ക്, ഇത്രയും കാര്യങ്ങളാണ് വേണ്ടത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ, പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയുന്നു, ഈ സംഭവങ്ങൾ, ഈ കോപ്പീസ് എല്ലാം നമ്മൾ സെൽഫ് അറ്റസ്റ്റ് ചെയ്തിരിക്കണം. അത് മാൻഡേറ്ററി ആണ്. സെൽഫ് അറ്റസ്റ്റ് ചെയ്തിട്ട് വേണം നാട്ടിലേക്ക് കൊറിയറായിട്ട് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഇത് നാട്ടിൽ കിട്ടി നമ്മൾ ഏകദേശം ഒരു 10 working days നോർമൽ കേസിൽ നമ്മുടെ ലോൺ സാങ്ഷനായി കിട്ടും. സാങ്ഷനായി കിട്ടിക്കഴിഞ്ഞാൽ ബാങ്ക് നിങ്ങൾക്ക് സാങ്ഷൻ ലെറ്റർ അയക്കും. ഇനി നിങ്ങൾ പ്രോപ്പർട്ടി വാങ്ങാൻ റെഡി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രോപ്പർട്ടി നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾ എഗ്രിമെൻറ്റ് വെച്ചിട്ടുണ്ട്, ഇല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അടുത്ത പ്രോസസ്സിംഗിലേക്ക് പോവാം. നിങ്ങളിപ്പം പ്രോപ്പർട്ടി ഒന്നും സെലക്ട് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സാങ്ഷനായ ലോൺ 6 months നിങ്ങൾ എടുത്താൽ മതി. അതിന് ഉള്ളിലായിട്ട് പ്രോപ്പർട്ടി സെലക്ട് ചെയ്ത് രജിസ്റ്റർ ചെയ്താൽ മതിയാവും. ഇനി അടുത്തതെന്ന് പറയുന്നത് രജിസ്ട്രേഷനാണ്. രജിസ്ട്രേഷന് വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അതെല്ലാം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നിങ്ങൾ കണ്ടിട്ടില്ലെന്നുണ്ടെങ്കിൽ, ആ എപ്പിസോഡ് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ചാനൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അതിന് തൊട്ട് മുമ്പത്തെ ഡേറ്റിൽ അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇനി ആധാരം എഴുതുമ്പോൾ ഒരു 1-2 കാര്യങ്ങൾ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് എഴുതി ചേർക്കേണ്ട കാര്യങ്ങളാണ്. വളരെ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക, വളരെ ക്രോസ് ചെക്ക് ചെയ്തിട്ടാണ് ആധാരം എഴുതാവുള്ളൂ. കാരണം ഇത് പെടുത്തിരുത്ത ആധാരം ഇങ്ങനെയൊക്കെ എഴുതണം, ഇതെന്തെങ്കിലും തെറ്റ് വന്നു കഴിഞ്ഞാൽ അത് മാറ്റണം എന്നുണ്ടെങ്കിൽ മാറ്റാവുന്നതേ ഉള്ളൂ. പക്ഷേ അതിൻ്റെ അകത്ത് ഒരുപാട് കോംപ്ലിക്കേഷൻസും ഒരുപാട് ബുദ്ധിമുട്ടുകളും ഉണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പേര് കറക്റ്റാണോ എന്ന് നോക്കണം, വീട്ടുപേര്, അഡ്രസ്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, പിന്നെ ചേർക്കേണ്ട കാര്യങ്ങൾ, ജില്ല, താലൂക്ക്, വില്ലേജ്, പഞ്ചായത്ത്, പോസ്റ്റ് ഓഫീസ്, പിൻകോഡ്, കര, ഇത്രയും കാര്യങ്ങൾ അതിൻ്റെ അകത്ത് ഉൾക്കൊള്ളിച്ചിരിക്കണം. പിന്നെ വരുന്നത് എന്ന് പറയുന്ന ROR, റെക്കോർഡ് ഓഫ് റൈറ്റ്സ്. നിങ്ങൾ സെല്ലറിൻ്റെ അടുത്ത് നിന്ന് കഴിഞ്ഞിട്ട് ഒരു ROR കോപ്പി വേണമെന്ന് പറയുക, അതിപ്പോൾ എല്ലാവർക്കും അറിയാവുന്നതാണ്, അവരത് എടുത്തിട്ടുണ്ടാവും. വില്ലേജ് ഓഫീസിൽ നിന്നാണ് അത് എടുക്കുന്നത്, ROR എടുക്കുന്നത്. ആ ROR തണ്ടപ്പേർ നമ്പർ, അത് കറക്റ്റാണോ നിങ്ങളുടെ ആധാരത്തിൽ എഴുതിയിരിക്കുന്നത് നിങ്ങൾ വളരെ വ്യക്തമായിട്ടൊന്ന് ക്രോസ് ചെക്ക് ചെയ്യണം. എന്തെങ്കിലും ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം തിരുത്താൻ വളരെയധികം ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത്. അതിനെക്കുറിച്ച് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പിന്നീട് പറഞ്ഞു തരാം. അടുത്ത എപ്പിസോഡുകളിൽ വരുന്നുണ്ട് ഒരു ആധാരം എങ്ങനെ എഴുതാം, ആധാരത്തിൽ എന്തൊക്കെ ചേർക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ വേറെ അടുത്തതായിട്ട് ഉള്ള ഒരു വിഷയമാണ് നമുക്ക് നമ്മൾ വാങ്ങുന്ന പ്രോപ്പർട്ടി, ലാൻഡ് ആയിക്കോട്ടെ, വീടായിക്കോട്ടെ, പണി പൂർത്തീകരിച്ചതായിക്കോട്ടെ, പൂർത്തീകരിക്കാത്തതായിക്കോട്ടെ, പഴയതായിക്കോട്ടെ, ഇങ്ങനെയുള്ള ഇതെല്ലാം വന്നു കഴിയുമ്പോൾ തന്നെ അതിന് വേണ്ട ഡോക്യുമെൻസിൻ്റെ ലിസ്റ്റ് എന്തൊക്കെയാണ്
എന്നുള്ളത് ഞാൻ വരുന്ന എപ്പിസോഡുകളിലായിട്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പൊ ഇതെല്ലാം ക്രോസ് ചെക്ക് ചെയ്തു ആധാരം എഴുതുന്നു, അതിന്റെ അകത്ത് ബൗണ്ടറീസ് എല്ലാം കറക്റ്റ് ആണോ എന്ന് നോക്കണം. ഇതെല്ലാം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വ്യക്തമായിട്ട് ചെയ്യുക. ഇനി ഇനി ഞാൻ പറഞ്ഞത് ഒരു കാര്യം കൊണ്ട് ഞാൻ പറഞ്ഞിരുന്നു, കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞൊരു കാര്യമായിരുന്നു. ഈയൊരു വിഷയം നമുക്ക് തീർന്നു, ഏകദേശം എല്ലാ ഡോക്യുമെന്റ്സിലെയും ലിസ്റ്റായി, നോൺ സാങ്ഷൻ ആകുന്നു. നോർമൽ കേസിലെല്ലാം നോൺ സാങ്ഷൻ ആയി പോകും. ഡിവിഡൻസ് ഒക്കെ എടുക്കേണ്ടി വരുവാണെന്നുണ്ടെങ്കിൽ മാത്രമേ അതിന്റെ അഡീഷണൽ പേയ്മെന്റ്സ് ഒക്കെ തീർക്കുള്ളൂ. എത്ര സംഭവങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നോൺ സാങ്ഷൻ സാങ്ഷനിലും കിട്ടും. പിന്നെ രജിസ്ട്രേഷനെ കുറിച്ചെല്ലാം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി അടുത്തതെന്ന് പറയുന്നത് നിങ്ങൾക്ക്, നിങ്ങളൊരു പ്രവാസിയാണ്, നിങ്ങൾക്ക് നാട്ടിൽ വരാൻ ഇപ്പോൾ വരേണ്ട കാര്യമില്ല ില്ലെന്നുണ്ടെങ്കിൽ വരാൻ ബുദ്ധിമുട്ടുണ്ട്, ജോലി ലീവ് കിട്ടുന്നില്ല, അങ്ങനെയുള്ള പ്രാക്ടിക്കൽ ആയിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ അങ്ങനെയുണ്ട്. പിന്നെ ഒരു പ്രാവശ്യം നാട്ടിൽ വന്നിട്ട് പോവുക, ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ വേണ്ടിട്ട് വന്നിട്ട് പോവുക എന്ന് പറഞ്ഞാൽ അഡീഷണൽ എക്സ്പെൻസ് ആണ്, വളരെ എക്സ്പെൻസീവ് ആണെന്ന് നാട്ടിൽ വന്നിട്ട് പോകണമെന്നുണ്ടെങ്കിൽ. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? നമുക്ക് നാട്ടിൽ വരാതെ ലോൺ എടുക്കണമെങ്കിൽ ലോൺ എടുക്കാം, നാട്ടിൽ വരാതെങ്കിൽ രജിസ്റ്റർ ചെയ്യണം, നിങ്ങൾ മേടിക്കുന്ന പ്രോപ്പർട്ടി രജിസ്റ്റർ ിൽ അവരെ ഏൽപ്പിക്കുക. ഇത് ഇപ്പം ഇന്നത്തെ കാലത്ത് ആരും അക്കൗണ്ടിലൊന്നും ക്യാഷ് വാങ്ങില്ല, നാട്ടിലുള്ള ആർക്കെങ്കിലും ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ട് അവരെ ക്യാഷായിട്ട് ഇവരെ ഏൽപ്പിക്കേണ്ടി വരും. ഡിഡിയോ അല്ലെങ്കിൽ ചെക്കോ ബാങ്കിലെ അക്കൗണ്ടിൽ ട്രാൻസ്ഫറിങ്ങോ ഇതൊന്നും ആരും സമ്മതിക്കാറില്ല, ബൈ ക്യാഷ് ആയിട്ട് തന്നെ വേണം. അത് ഇത് ഏൽപ്പിച്ച് കഴിച്ചു കഴിഞ്ഞാൽ ആധാരം എഴുതുക, ആധാരം എഴുതി അതിന്റെ ഡ്രാഫ്റ്റ് നിങ്ങൾക്ക് വരും, അതിന്റെ ഫെയർ എല്ലാം ചെക്ക് ചെയ്തതിന് ശേഷം പേർ എടുക്കുക. അതിന്റെ ഫ്രണ്ട് പേജ് ശരിക്കും ഒരു പ്രോപ്പർട്ടി വാങ്ങുന്ന ബയറെ സംബന്ധിച്ച് നമുക്ക് ചെയ്യാനുള്ള ഒരേ ഒരു ഡ്യൂട്ടി എന്ന് പറയുന്നത് നമ്മുടെ ഫ്രണ്ട് പേജിൽ ആധാരത്തിലുള്ള ഫോട്ടോയുടെ അടുത്തായിട്ട് ഇടത് കൈയുടെ തള്ളവിരലിന്റെ ഒരു തപ്പുന്ന ഇംപ്രഷൻ ഇടുക എന്നുള്ളത് മാത്രം. ഇന്നത്തെ കാലത്ത് ശരിക്കും 10 ലക്ഷം രൂപയ്ക്ക് ഇപ്പോഴും 10 ലക്ഷം രൂപയ്ക്ക് മുകളിൽ ആധാരം വരുന്ന ആധാരത്തിന് വില വരുന്നതെല്ലാം ഈ സ്റ്റാമ്പിങ്, അത് നമ്മൾ തന്നെ അതിൻ്റെ നമ്മുടെ കമ്പ്യൂട്ടറിൽ തന്നെ പ്രിന്റ് എടുക്കുകയായിരുന്നു ഫോട്ടോ പേപ്പറിലേക്ക്. ഈ 10 ലക്ഷം രൂപ താഴെയുള്ളത് മാത്രമാണ് പഴയ സ്റ്റാമ്പ് പേപ്പർ വെച്ച് കഴിഞ്ഞിട്ട് പ്രിന്റ് എടുക്കുന്നത്. അപ്പം നമുക്ക് ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഈ സ്റ്റാമ്പിങ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പേജിനേ ഉള്ളൂ. 2 ലക്ഷം രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ ആണെങ്കിലും അത് 10 ലക്ഷം രൂപയുടെ സ്റ്റാമ്പ് പേപ്പർ ആണെങ്കിലും ശരി, ആ ഒരു പേജിലായിരിക്കും അതിൻ്റെ പോയി ഒരു പേജ് മാത്രമേ സ്റ്റാമ്പ് പേപ്പറായിട്ട് ഉണ്ടാവുകയുള്ളൂ. അതിൻ്റെ അകത്ത് പ്രിന്റ് എടുത്തിട്ട് അഡ്വക്കേറ്റിനെ കൊണ്ട് അല്ല ആധാരം എഴുതുകാരനെ കൊണ്ട് നിങ്ങൾക്ക് കൊറിയർ ചെയ്ത് വാങ്ങും. അപ്പം അദ്ദേഹത്തോട് പ്രത്യേകം പറയണം, തമ്പ് ഇംപ്രഷൻ എടുക്കേണ്ട പോർഷൻ പെൻസിൽ കൊണ്ടൊന്ന് മാർക്ക് ചെയ്തിട്ട് അയക്കും. അപ്പം നിങ്ങളത് കിട്ടിക്കഴിയുമ്പോൾ, കൊറിയർ അവിടെ കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ ആ പെൻസിൽ കൊണ്ട് മാർക്ക് ചെയ്തിരിക്കുന്നിടത്ത് ഒരു തമ്പ് ഇംപ്രഷൻ എടുക്കുക. അതേപോലെ തിരിച്ചയക്കും. ഒരു കാര്യം ഇപ്പം നിങ്ങളുടെ ആധാരം എഴുതുകാരനോടോ അഡ്വക്കേറ്റിനോടോ ചോദിച്ചിരിക്കണം, ഇതിൻ്റെ നിങ്ങളുടെ ആധാരത്തിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഒന്നുകിൽ പാൻ കാർഡ് അല്ലെങ്കിൽ ഒസിഐ കാർഡ് ഇങ്ങനെയുള്ളതാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ഒറിജിനൽ അവിടെ കാണിക്കേണ്ടി വരുമ്പോൾ ചോദിക്കും വേണമെന്നുണ്ടെങ്കിൽ ആ ഒറിജിനൽ കൂടെ ഈ കൊറിയറിൻ്റെ പുറത്തുള്ള അയച്ചു കൊടുക്കുക, തിരിച്ചയച്ച് മേടിച്ചാൽ മതി. അങ്ങനെ വന്നിട്ട് നിങ്ങൾക്ക് നാട്ടിൽ വരാതെ നിങ്ങൾക്ക് ഈ ആധാരം രജിസ്റ്റർ ചെയ്യാൻ ഒരുപാട് ക്യാഷ് സേവ് ചെയ്യാനായിട്ട് സാധിക്കും. ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നു. ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ള കുറച്ചും കൂടെ ഡീപ്പായിട്ട് പറയേണ്ടതാണ്, പക്ഷെ സമയം വളരെ കൂടുതലായിട്ടുണ്ട് ഇപ്പം തന്നെ. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇനി നമുക്ക് അടുത്ത എപ്പിസോഡ്, ഇപ്പം കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് റഫ് ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും, യുഎസിലുള്ള ആളാണെങ്കിലും ഇന്ത്യയിലുള്ള ആളാണെന്നുണ്ടെങ്കിലും NRI ആണെങ്കിലും ഒക്കെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. ഇനി അടുത്തതായിട്ട് വരുന്നത്, അടുത്ത എപ്പിസോഡുകളിൽ എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം.
ഒന്ന് നമ്മുടെ പ്രോപ്പർട്ടി, നമ്മൾ വാങ്ങാൻ പോകുന്ന പ്രോപ്പർട്ടിയുടെ എന്തൊക്കെ ഡോക്യുമെന്റ്സ് ആണ് നമ്മൾ വാങ്ങേണ്ടത്, നമ്മുടെ സെല്ലറിന്റെ നിന്ന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വാങ്ങി നമ്മൾ കയ്യിൽ സൂക്ഷിക്കണം, ഏതൊക്കെ ആധാരത്തിന്റെയാണ് ഒറിജിനൽ നമുക്ക് കിട്ടുക, ഇല്ലെന്നുണ്ടെങ്കിൽ ഒറിജിനൽ കിട്ടില്ല, കോപ്പി മാത്രമേ കിട്ടുള്ളൂ എങ്കിൽ അത് നോട്ടറൈസ് വായിച്ച് ചെയ്ത് വാങ്ങണം, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതെല്ലാം വളരെ കെയർഫുള്ളായിട്ട് വാങ്ങിക്കേണ്ടതാണ്, ഫ്യൂച്ചറിലേക്ക് നമുക്ക് ആവശ്യപ്പെടുന്നതാണ്. ഇവൻ നമ്മൾ ലോൺ എടുക്കുന്നില്ലെങ്കിൽ പോലും ഇപ്പോൾ ഒരു ഫ്യൂച്ചറിൽ നമുക്ക് ഇതൊന്ന് വിൽക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം ലോൺ എടുക്കുകയാണെങ്കിൽ ഈ പേയ്മെന്റ് ഇതിൻ്റെ ആവശ്യമായിട്ട് വരും. ഇതൊന്നും കയ്യിലില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പ്രോപ്പർട്ടി വിൽക്കാൻ സാധിക്കാതെ വരും. അപ്പം അതിനെക്കുറിച്ചാണ് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഞാൻ പറയാൻ പോകുന്നത്. പിന്നെ വരുന്ന എപ്പിസോഡുകളിൽ ആധാരം എഴുതുന്ന എങ്ങനെയായിരിക്കും, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുമായിട്ട് വീണ്ടും വീണ്ടും പുതിയ പുതിയ കാര്യങ്ങളുമായിട്ട് നിങ്ങളുടെ അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ വീഡിയോസുമായിട്ട് വരുന്നതായിരിക്കും. ഇപ്പം നിലവിലെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിയിൽ ഉള്ളവർക്കും റിലേറ്റീവ്സിനും ഇവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തേക്കുക. കൂടാതെ ഒന്ന് ഈ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഫ്യൂച്ചറിൽ വരുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇൻസ്റ്റൻ്റായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം പ്രയോജനം ഉണ്ടാകുന്നുണ്ട് എന്ന് തോന്നിയാൽ മാത്രം ഈ ചാനലിൽ നമ്മൾ എറണാകുളം ജില്ലയിൽ വിൽക്കാനായിട്ട് ഉള്ള കൊച്ചിൻ പ്രോപ്പർട്ടീസ്, സോറി, ന്യൂകാസിൽ ബിൽഡേഴ്സിന് കൊച്ചിൻ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്ന ഒരു റിയൽ എസ്റ്റേറ്റ് ഉണ്ടാകും. അത് എറണാകുളം ജില്ല മൊത്തം കവർ ചെയ്യുന്നതാണ്, എൻ്റെ എറണാകുളം ജില്ല. അങ്ങനെ ഫാസ്റ്റായിട്ട് അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രോപ്പർട്ടീസ് എല്ലാം എല്ലാ ദിവസവും തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്, പുതിയ പുതിയ പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്. വരുമ്പോൾ അതിന് എല്ലാത്തിൻ്റെയും ക്വാളിറ്റി ഉള്ള വീടുകൾ നമ്മൾ ഡയറക്റ്റ് പോയി വിസിറ്റ് ചെയ്തിട്ട് നമ്മൾ കൺവിൻസ്ഡ് ആണെങ്കിൽ മാത്രമാണ് നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അങ്ങനെയുള്ള ആ വീടുകളുടെ എല്ലാം വീഡിയോ ഡീറ്റെയിൽസ് ഇതെല്ലാം നമുക്ക് യൂട്യൂബിലൂടെ കാണാൻ സാധിക്കും. അതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, നമ്മുടെ പ്രോപ്പർട്ടീസ് ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ www.cochinproperties.com ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ട്. നിങ്ങൾ മൊബൈലിലാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോൾ ഉണ്ടാവും. ഡെസ്ക്ടോപ്പിലോ ഉത്തരവാണെന്നുണ്ടെങ്കിൽ ഷോ മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബട്ടൺ ഉണ്ടാവും. അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഡിസ്ക്രിപ്ഷൻസ് വായിക്കാൻ ഡിസ്ക്രിപ്ഷനില്ല. അതേപോലെ ഓരോ വീഡിയോയുടെയും ഡിസ്ക്രിപ്ഷൻസ് അല്ല, ആ വീഡിയോയിൽ ആ വീടിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ്, വില, എത്ര സെൻറ്റാണ്, ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ പ്രോപ്പർട്ടി വാങ്ങണമെങ്കിൽ ഞങ്ങളെ സമീപിക്കാം. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലോൺ എടുക്കണം എന്നുള്ളതുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളെ സമീപിക്കാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലും ഞങ്ങളെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 9544909900. ഇനി കുറച്ച് ന്യൂകാസിൽ ബിൽഡേഴ്സിനാണ് വിളിക്കേണ്ടതെങ്കിൽ ഇത് രണ്ടും ഒരാൾ തന്നെയായിരിക്കും അറ്റൻഡ് ചെയ്യുന്നത്, ഞാൻ തന്നെയാണ് അറ്റൻഡ് ചെയ്യുന്നത്. ന്യൂകാസിൽ ബിൽഡേഴ്സിൻ്റെ തന്നെ പെരുമ്പാവൂര്, പുട്ടംകുരിശ്, പട്ടിമറ്റം, മണ്ണൂര്, പുല്ലുവഴി ഇങ്ങനെയുള്ള ഏരിയകളിലാണ് ന്യൂകാസിൽ ബിൽഡേഴ്സിൻ്റെ പ്രൊജക്റ്റുകളുള്ളത്. നല്ല ക്വാളിറ്റി ചെയ്തിരിക്കുന്ന വീടുകളാണുള്ളത്. അതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ www.newcastlevillas.com എന്ന വെബ്സൈറ്റിൽ പോവുക. എൻക്വയറീസ്, ബുക്കിംഗ് അല്ലെങ്കിൽ സംശയങ്ങൾ ഇതിനെക്കുറിച്ചെല്ലാം വേണ്ടി വിളിക്കേണ്ട നമ്പർ 9544959507. അപ്പോഴേ വീഡിയോ കണ്ടതിന് നന്ദി. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.